ഹലോ എവറി വൺ നമ്മുടെ എസ് എസ് എൽ സി മാത്സ് എക്സാമിനെ പറ്റിയിട്ടൊരു ഓണസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് ഇനി പഠിച്ചാൽ എ പ്ലസ് കിട്ടുമോ ഇനി എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് ആൻഡ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നല്ലോണം സ്കോർ ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതരാം ഓക്കെ ആണ് എല്ലാ എസ് എസ് എൽ സി കുട്ടികളുടെ ഏറ്റവും വലിയ ബില്ല് കാരണം എല്ലാ എസ് എസ് എൽ സി കുട്ടികളുടെയും മാർക്ക് എടുത്ത് നോക്കിയാൽ ഏറ്റവും കുറവ് എ പ്ലസ് കിട്ടുന്ന സബ്ജെക്റ്റ് ഇതാ മാത്സ് മാത്സ് അത്ര സിമ്പിളല്ല കുറേ ചാപ്റ്റർ ഉണ്ട് കുറേ ഫോർമുലയുണ്ട് കുറേ സംഭവം പഠിക്കാനുണ്ട് അപ്പോൾ എന്താണ് റിയാലിറ്റി എന്ന് ഞാൻ പറഞ്ഞതാണ് സി ഒരു മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നിങ്ങളുടെ ഫൈനൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നൂറ്റി പത്ത് മാർക്കിനാണ് ടോട്ടൽ ചോദ്യങ്ങൾ വരിക പക്ഷേ എക്സാം എൺപത് മാർക്കിനാണ് നിങ്ങൾ എഴുതിയാലും ഞാൻ എഴുതിയാലും ഏറ്റവും വലിയ ടോപ്പർ എഴുതിയാലും എൺപത് മാർക്കേ കിട്ടുള്ളൂ അപ്പം മുപ്പത് മാർക്ക് എക്സ്ട്രാ നിങ്ങൾ ശ്രദ്ധിച്ചോ അത് ഓപ്ഷൻസ് ആണ് അത് വിടാൻ പറ്റും അത് എഴുതേണ്ട ആവശ്യമില്ല മുപ്പത് മാർക്കിന് വിടണം ഇനി അത് തന്നെ ഒരു വലിയ സമാധാനം സി എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിലും കുറച്ച് ഈസി ക്വസ്റ്റൻസ് നിർബന്ധമായിട്ടുണ്ടാവും ഒരു മുപ്പത് നാൽപ്പത് മാർക്കിന് ഈസി തന്നെ ക്വസ്റ്റൻസ് ഉണ്ടാവാം അത് എഴുതിയാൽ എല്ലാവർക്കും തന്നെ പാസ്സാവാം ഇനി ഒരു മുപ്പത് മാർക്ക് ഞാൻ പറഞ്ഞില്ല വിടാന്ന് പറഞ്ഞാൽ എൺപത് രണ്ട് നൂറ്റിപ്പത്ത് അത് വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ക്വസ്റ്റ്യൻ വിടുക നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ അറിയില്ല വിടുക നിങ്ങൾക്ക് ജോമെട്രി ആൻഡ് ക്വസ്റ്റൻ ടഫാന്ന് തോന്നുക അത് വിടുക നിങ്ങൾക്ക് ടഫാന്ന് തോന്നുന്ന ചാപ്റ്റർ നിങ്ങൾ വിടുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്കിനുള്ള സംഭവം കിട്ടും അപ്പം നൂറ്റിപ്പതിൽ എൺപത് മാർക്ക് എഴുതിയാൽ മതി ഫുൾ മാർക്ക് ഇനി എല്ലാവർക്കും തന്നെ ഫുൾ മാർക്കിന്റെ ആഗ്രഹം ഉണ്ടാവില്ല മിക്കവർക്കൊരു എ പ്ലസ് മതി അതിന് എഴുപത്തിരണ്ട് പ്ലസ് മതി ഇനി എ വേണ്ടവർക്ക് വീണ്ടും ഒരു എട്ട് മാർക്ക് കുറയ്ക്കുക അപ്പോൾ ഇത്ര അറുപത്തി പ്ലസ് മതി അറുപത്തിനാല് പ്ലസ് ഒക്കെ കിട്ടാൻ വളരെ സിമ്പിളാണ് നാൽപ്പത് മാർക്ക് സിമ്പിൾ മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്ന ഞാൻ പറഞ്ഞു ബാക്കിയുള്ളത് നിങ്ങൾ പഠിക്കാം ഇനി ഈ കുറച്ച് ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കാം മോഡൽ എക്സാം ഉണ്ട് ഫൈനൽ എക്സാം ഉണ്ട് നന്നായിട്ട് പഠിക്കണം മാത്സ് പഠിക്കാമെന്ന് പറഞ്ഞാൽ ബുക്ക് കുറേ വാങ്ങിച്ചു വെച്ച് തുറന്ന് വായിച്ചാൽ ഒരു കാര്യമില്ല നിങ്ങൾക്കറിയാം മാത്സിൻ്റെ ലൈവിൽ ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ആൻസർ ആൻസർക്ക് തരികല്ല ചെയ്യാം ഞാൻ ഓരോ സ്റ്റെപ്പ് എഴുതി പഠിപ്പിക്കുക ചെയ്യാം അപ്പം നിങ്ങളും ഓരോ ലൈവില് വന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ എൻ്റെ കൂടെ ചെയ്ത് ചെയ്ത് പഠിക്കണം അല്ലാണ്ട് വെറുതെ ഇരുന്ന് ചെയ്തിട്ട് ഒരു കാര്യം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണം അത് ചെയ്യുന്നത് ഞാൻ ബോർഡിൽ ചെയ്യുന്ന അതേപോലെ കോപ്പി അടിക്കില്ല നിങ്ങൾ തന്നെ ട്രൈ ചെയ്യാൻ നോക്കുക ഒന്ന് പോസ് ചെയ്യുക നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ട്രൈ ചെയ്യുക തെറ്റിക്കോട്ടെ തെറ്റുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് മനസ്സിലാവും ഓ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയും മാത്സ് പഠിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ നിങ്ങൾ ഒരു ദിവസം ട്രൈ നോക്കുക മക്കളെ മാത്സിന് മാരത്തോൺ അതാണ് അടുത്ത നിങ്ങളുടെ മാര എക്സാമിൻ്റെ മുമ്പ് മോഡൽ എക്സാൻ്റെ മുമ്പുണ്ടാവും ആ മാരത്തോൺ നിങ്ങൾ ട്രൈ നോക്കുക മോഡൽ എക്സാമിന് വളരെയധികം വ്യത്യാസം ഉണ്ടാവും ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ കമൻസ് അറിയിക്കണം ഫൈനൽ എക്സാം എ പ്ലസ് തന്നെ നമുക്ക് മേടിക്കാം ഓൾ ദി ബെസ്റ്റ് ഐഡിയ മനസ്സിലായി നൂറ്റിപ്പത്ത് മാർക്കിൽ എൺപത് മാർക്ക് തന്നെ ധാരാളമാണോ നമുക്ക് ആൻഡ് നിങ്ങൾ പഠിക്കുമ്പോൾ ക്വസ്റ്റിൻ എഴുതി പഠിക്കുക എന്താണേലും മാത്സ് എക്സാം സിമ്പിൾ ആവും അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം ആൻഡ് ലൈക്ക് ചെയ്യുക